പാരിസ്ഥിതിക ടൂറിസത്തിന് ഏറെ പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് ചിലിക്ക. പുരി, ഖഞ്ചം, ഖുർദ എന്നീ ജില്ലകളിലായി 1100 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ പരന്നുകിടക്കുന്ന ഒരു അർദ്ധ ലവണ തടാകമാണ് ചിലിക്ക. ഭാർഗവി, ദയ, ലൂണ തുടങ്ങിയ മഹാനദിയുടെ പോഷക നദികൾ ചതുപ്പ് നിലങ്ങളിൽ കൂടി ചിലിക്ക തടാകത്തിൽ പതിക്കുന്നുണ്ട്. സ്ഥലം പരിചയപ്പെടുക. കൂടാതെ IUCN റെഡ് ലിസ്റ്റിൽപ്പെടുത്തിയിട്ടുള്ള എൻഡേഞ്ചേർഡ് സ്പീഷീസായ ഇറവാഡി ഡോൾഫിനുകളെ കഴിയുമെങ്കിൽ കാണുക എന്നതായിരുന്നു യാത്രാ ഉദ്ദേശം. ഇതിലേക്കായി ഞങ്ങൾ സത്പദ എന്ന സ്ഥലത്ത് നിന്നും ചിലിക്ക തടാകത്തെ വേർതിരിക്കുന്ന ഒരു ചെറുദ്വീപായ രാജഹൻസ് ദ്വീപിലേക്കാണ് പോയത്. ഇതാണ് സത്തപ്പട. ഈ പാർക്കിംഗ് ലോട്ടിൽ റോഡ് അവസാനിക്കുകയാണ്. ഇനി ബോട്ട് ജെട്ടിയാണ്. സത്പട കൂടാതെ ബർക്കുൾ, റംഭ, ബലുഗാവോ, ജാനിക്കുട തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ചിലിക്കയിൽ ബോട്ട് സർവീസുണ്ട്. ചിലയിടങ്ങളിൽ ഫെറി സർവീസുമുണ്ട്. നിരവധി ദ്വീപുകൾ ചിലിക്ക തടാകത്തിലുണ്ട്. ഇവ പലതും എക്കൽ മണ്ണ് അടിയുമ്പോൾ തടാകത്തിൻ്റെ ആഴം കൂട്ടാനായി ഡ്രഡ്ജ് ചെയ്തെടുത്ത മണ്ണുകൊണ്ട് രൂപപ്പെട്ടതാണ്. തടാകത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള ബേർഡ്സ് ഐലൻഡ്, നൽബന ഐലൻഡ് എന്നിവിടങ്ങളിൽ പക്ഷിക്കൂട്ടങ്ങൾ ധാരാളമായി എത്താറുണ്ട്. നവംബർ മുതൽ മാർച്ച് വരെ ചിലിക്ക തടാകം ദേശാടന പക്ഷികളുടെ പറുദീസയാണ്. 1981 അതീവ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ചതുപ്പു നിലങ്ങളുടെ പട്ടികയിൽ റംസാർ സെക്രട്ടേറിയറ്റ് ചിലിക്കയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എക്കൽ മണ്ണടിയുക, ജലത്തിലെ ലവണങ്ങളുടെ അളവ് മാറുക, അധിനിവേശ സ്പീഷീസിൻ്റെ എണ്ണം കൂടുക, അമിതമായുള്ള കൃഷിരീതികൾ, അമിതമായുള്ള പാരിസ്ഥിതിക ചൂഷണം എന്നിവ കൊണ്ട് 1993 ഭീഷണിയുള്ള പാരിസ്ഥിതിക പ്രദേശമായി ചിലിക്കയെ റംസാർ സെക്രട്ടേറിയറ്റ് മോൺട്രിയോ റെക്കോർഡിൽ ഉൾപ്പെടുത്തി. 1992 ചിലിക്ക ഡെവലപ്മെൻ്റ് അതോറിറ്റി രൂപം കൊണ്ടു. ധാരാളം സംരക്ഷണ പദ്ധതി പ്രവർത്തനങ്ങളുടെ ഫലമായി ചിലിക്ക ഇപ്പോഴും ആരോഗ്യകരമായി നിലനിന്ന് പോരുന്നു. ഡോൾഫിനുകൾ പലതരത്തിലുണ്ട്. ഇന്ത്യ പെസിഫിക് ബോട്ടിൽ നെക്ക്ഡ് ഡോൾഫിൻസ്, ഇന്ത്യൻ ഓഷ്യൻ ഹം ബാക്ക്ഡ് ഡോൾഫിൻ, ഇറവാഡി ഡോൾഫിൻ എന്നിങ്ങനെ. അതിൽ ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 പ്രകാരം ഷെഡ്യൂൾ 1-ൽപ്പെടുത്തിയിട്ടുള്ള ഒരു സസ്തനിയാണ് ഇറവാഡി ഡോൾഫിൻ. ദക്ഷിണേഷ്യയിലെ നദികളായ മയാൻമാറിലെ ഇറവാഡി നദി, ബോർണിയോയിലെ ഇൻഡോനേഷ്യൻ പ്രദേശത്തെ മഹാക്കം നദി, ചൈനയിലെ മക്കോങ് നദി എന്നിവിടങ്ങളിൽ മാത്രമാണ് ഇറവാഡി ഡോൾഫിനുകൾ ഉള്ളത്. ഇതിൽ ഏറ്റവും വലിയ കോളനി ചിലിക്കയിലാണ്. 2022 സെൻസസ് പ്രകാരം വളരെയധികം നാണക്കാരായവർ 155 മാത്രമാണുള്ളത്. ദ്വീപിലേക്കുള്ള യാത്രാ മധ്യേ കുറച്ച് സമയത്തേക്ക് അവയെ ദൂരെ നിന്ന് കാണാൻ കഴിഞ്ഞു. നിമിഷാർദ്ധ നേരത്തേക്ക് മുങ്ങിപ്പൊങ്ങുന്ന ഇവരുടെ വളരെ കുറച്ച് ചിത്രങ്ങൾ എടുക്കാൻ മാത്രമേ എനിക്ക് സാധിച്ചുള്ളൂ. വീണ്ടും ഇവയെ കാണാനുള്ള 2 ബോട്ട് യാത്രകളും വിഫലമായിരുന്നു. വീഡിയോയും ഇക്കാരണത്താൽ ചിത്രീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. രാവിലെ ബോട്ടിങ്ങിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഡീസൽ എഞ്ചിൻ ഘടിപ്പിച്ച 100 വള്ളങ്ങൾ തലങ്ങും വിലങ്ങും ഈ ചിലിക്ക തടാകത്തിലൂടെ ഓടുന്നുണ്ട്. ഈ വള്ളങ്ങൾ ഉണ്ടാക്കുന്ന മലിനീകരണവും ചില്ലറയല്ല. രണ്ട് 200,000+ മത്സ്യത്തൊഴിലാളികൾ ചിലിക്ക തടാകത്തെ ഉപജീവന മാർഗമായി കണ്ടു ജീവിക്കുന്നുണ്ട്. പക്ഷേ അമിതമായ മത്സ്യബന്ധനവും ചെമ്മീൻ പിടിക്കാൻ വേണ്ടി നിരുപദ്രവപരമായി തടാകത്തിൽ പലയിടങ്ങളിലായി കുത്തി നിർത്തിയിരിക്കുന്ന
സീറോ മെഷ് നെറ്റുകൾ, അതായത് വളരെ ചെറിയ സുഷിരങ്ങളുള്ള നൈലോൺ വലകൾ തുടങ്ങിയവ വലിയ പാരിസ്ഥിതിക നാശമുണ്ടാക്കുന്നുണ്ട്. കൂടാതെ ഗിൽ നെറ്റ്സ്, ഖണ്ട എന്നറിയപ്പെടുന്ന ട്രാപ്പ് നെറ്റുകൾ ഇവയുടെ ഉപയോഗവും ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങ് അകലെയായി കാണുന്നതാണ് പുതുതായി പൊഴി മുറിച്ചുണ്ടാക്കിയ അഴിമുഖം. കൃത്യമായി പറഞ്ഞാൽ സെപ്റ്റംബർ 23 2000 ഇവിടെ നിന്നും 18 ദൂരെയുള്ള പഴയ അഴിമുഖമായ അർഖാക്കുട അടയുകയും ചെയ്തു. പുതിയ സീമൗത്ത് കാണാനുള്ള സന്ദർശകരെയും വഹിച്ചുകൊണ്ട് വരുന്ന വള്ളങ്ങൾ ഇവിടെ വരെ മാത്രമേ വരികയുള്ളൂ. ഇവിടെ സന്ദർശകർക്ക് ഭക്ഷണത്തിനും ദാഹം ശമിപ്പിക്കാനുമായി ചെറിയ കടകളൊക്കെ തുറന്നിട്ടുണ്ട്. ജീവനുള്ള മത്സ്യങ്ങളും ഞണ്ടുകളും ഒക്കെ അവർ വെച്ചിട്ടുണ്ടാവും. പറഞ്ഞാൽ നമുക്ക് അവർ പാകം ചെയ്തു തരുന്നതായിരിക്കും. ഇതിന്റെ പുറകിലേക്ക് ചെറിയൊരു കാറ്റാടി മരങ്ങളുടെ ഒരു പ്ലാന്റേഷൻ പോലെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് കടന്ന് അപ്പുറം പോയി കഴിഞ്ഞാൽ കടലാണ്. പക്ഷേ നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ വശങ്ങളിലായി ധാരാളം മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ മൂലമുള്ള മാലിന്യങ്ങൾ ചുറ്റപ്പെട്ട് കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഭയങ്കര
global supporting center.